നമസ്കാരം. ഗ്രാമ്യ ഉച്ചവാർത്തയിലേക്ക് സ്വാഗതം. എടത്തിരുത്തി പഞ്ചായത്തിലെ രാമൻകുളം കുടിവെള്ള പദ്ധതി നാടിന് സമർപ്പിച്ചു. ചന്ദ്രാപിന്നി ഈസ്റ്റ് എം എച്ച് എസ് ഹാളിൽ നടന്ന ചടങ്ങിൽ കൃഷിവകുപ്പ് മന്ത്രി പി പ്രസാദ് പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ഇ ടി ടൈസൺ എം എൽ എ അധ്യക്ഷത വഹിച്ചു. വാട്ടർ അതോറിറ്റി ഇരിങ്ങാലക്കുട ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ വിജു മോഹൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എം അഹമ്മദ്, മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ ഗിരിജ, എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ ചന്ദ്രബാബു, വൈസ് പ്രസിഡന്റ് ദിൽഷ സുധീർ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ പി ആർ നിഖിൽ, എം എസ് നിഖിൽ, വാസന്തി തിലകൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ എം കെ ഫൽഗുണൻ, നൌമി പ്രസാദ്, മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ബൈന പ്രദീപ്, എ വി സതീഷ്, മറ്റു ജനപ്രതിനിധികൾ, രാഷ്ട്രീയ കക്ഷി നേതാക്കൾ തുടങ്ങിയവർ സംസാരിച്ചു. കുടിവെള്ളക്ഷാമം രൂക്ഷമായുള്ള എടത്തിരുത്തി പഞ്ചായത്തിലെ 5-6 വാർഡുകളിലാണ് പദ്ധതിയുടെ പ്രയോജനം ലഭിക്കുക. ഇ ടി ടൈസൺ എം എൽ എയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച 72 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് പദ്ധതി നടപ്പിലാക്കിയത്. ചന്ദ്രാപിന്നി ഹലുവ തെരുവിനടുത്തുള്ള രാമൻകുളത്തിൽ 4 ഡയാമീറ്ററിലുള്ള കിണർ, പമ്പ് ഹൌസ്, പ്രഷർ ഫിൽട്ടർ, മോട്ടോർ പമ്പ് സെറ്റ് എന്നിവ സ്ഥാപിച്ചാണ് കുടിവെള്ള വിതരണം സാധ്യമാക്കുന്നത്. കുടിവെള്ള വിതരണത്തിനായി 90 mm വ്യാസമുള്ള പൈപ്പ്, 3348 മീറ്റർ നീളത്തിലും 110 mm വ്യാസമുള്ള പൈപ്പ് 204 നീളത്തിലും ഇട്ട് വിവിധ സ്ഥലങ്ങളിൽ പൊതു ടാപ്പുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഇതിലൂടെ 20,000 ലിറ്റർ വെള്ളം മണിക്കൂറിൽ പമ്പ് ചെയ്യാൻ സാധിക്കുമെന്നാണ് വിലയിരുത്തൽ. പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്തിൽ നിർമ്മാണം പൂർത്തീകരിച്ച ആധുനിക ഗ്യാസ് ക്രിമിറ്റോറിയം നാടിന് സമർപ്പിച്ചു. പെരിഞ്ഞനം ഗവൺമെന്റ് യു പി സ്കൂളിൽ നടന്ന ചടങ്ങിൽ കൃഷിവകുപ്പ് മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. ഇ ടി ടൈസൺ എം എൽ എ അധ്യക്ഷനായി. പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിനീത മോഹൻദാസ്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ ഗിരിജ, വൈസ് പ്രസിഡന്റ് സാദിയ മുത്തുക്കോയ തങ്ങൾ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ എൻ കെ അബ്ദുൾ നാസർ, ഇ ആർ ഷീല, ഹേമലത രാജ്കുട്ടൻ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, ജനപ്രതിനിധികൾ തുടങ്ങിയവർ സംസാരിച്ചു. പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്ത് 6 വാർഡിൽ കനോലി കനാലിന്റെ പരിസരത്ത് ഇ ടി ടൈസൺ എം എൽ എയുടെ വികസന ഫണ്ടിൽ നിന്ന് അനുവദിച്ച 49.2 ലക്ഷം രൂപ ഉപയോഗിച്ചാണ് ഗ്രാസ് ക്രിമറ്റോറിയം നിർമ്മാണം പൂർത്തീകരിച്ചത്. കെട്ടിട നിർമ്മാണത്തിനായി 19 ലക്ഷം രൂപയും എൽ പി ജി ക്രിമേഷൻ ഫർണസ് ഉൾപ്പെടെ മെഷീനറികൾക്കായി 30,20,000 രൂപയുമാണ് ചെലവ് വന്നിട്ടുള്ളത്. കൂടാതെ ഈ പ്രദേശത്തേക്ക് എത്തിച്ചേരുന്നതിന് ഗ്രാമപഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പൂർണ്ണമായും ടൈൽ വിരിച്ച് റോഡ് നിർമ്മാണവും പൂർത്തീകരിച്ചിട്ടുണ്ട്. കയ്പമംഗലം മണ്ഡലത്തിലെ മുഴുവൻ ഗവൺമെന്റ് യു പി സ്കൂളുകൾക്കും രജിസ്റ്റർ ചെയ്ത എല്ലാ വായനശാലകൾക്കുമുള്ള പുസ്തക വിതരണം നടത്തി. കയ്പമംഗലം മണ്ഡലത്തിലെ സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയായ അക്ഷര കൈരളിയുടെ കലാമുറ്റം ഗ്രൂപ്പ് നടത്തിയ സ്കൂൾ തല ക്ലാസ് ലൈബ്രറി ശാക്തീകരണത്തിന്റെ ഭാഗമായാണ് ഇ ടി ടൈസൺ എം എൽ എയുടെ പ്രത്യേക വികസന ഫണ്ട് ഉപയോഗിച്ചാണ് പുസ്തകങ്ങൾ വിതരണം ചെയ്തത്. പെരിഞ്ഞനം ഗവൺമെന്റ് യു പി സ്കൂളിൽ നടന്ന ചടങ്ങിൽ ഇ ടി ടൈസൺ എം എൽ എ വിതരണോദ്ഘാടനം നിർവഹിച്ചു. പെരിഞ്ഞനം പഞ്ചായത്ത് പ്രസിഡന്റ് വിനീത മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു. കവി പി കെ ഗോപികൃഷ്ണൻ മുഖ്യാതിഥിയായി. പെരിഞ്ഞനം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സായിദ മുത്തിക്കോയ തങ്ങൾ, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഹേമലത രാജ്കുട്ടൻ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഇ ആർ ഷീല, കയ്പമംഗലം പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി കെ സുകന്യ, പഞ്ചായത്ത് അംഗം സി ജെ പോൾസൺ, അക്ഷര കൈരളി കോർഡിനേറ്റർ ടി എസ് സജീവൻ, മതിലകം ബി ആർ സി ബി പി സി എം പി സജിമോൾ, കുട്ടികൊടുങ്ങല്ലൂർ കലാമുറ്റം കൺവീനർ രമ്യ തുടങ്ങിയവർ സംസാരിച്ചു. മണലൂർ ഈസ്റ്റ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നവീകരിച്ച ഓഫീസ് കെ പി സി സി പ്രസിഡന്റ് വി എം സുധീരൻ ഉദ്ഘാടനം ചെയ്തു. ഡി സി സി പ്രസിഡന്റ് ജോസ് വള്ളൂർ അധ്യക്ഷത വഹിച്ചു. ടി എൻ പ്രതാപൻ എം പി മുഖ്യാതിഥിയായി. മുൻ ഡി സി സി പ്രസിഡന്റുമാരായ പി എ മാധവൻ, ഒ അബ്ദുറഹ്മാൻ കുട്ടി, യു ഡി എഫ് ജില്ലാ ചെയർമാൻ എം പി വിൻസെന്റ്, ടി വി ചന്ദ്രമോഹൻ, സി സി ശ്രീകുമാർ, സുനിൽ അന്തിക്കാട്, ഷാജി കോടം കണ്ടത്ത്, കെ കെ ബാബു, വി ജെ അശോകൻ, പി കെ രാജൻ, കെ ബി ജയറാം, വി സുരേഷ് കുമാർ, സി എം നൌഷാദ്, പി ടി ജോൺസൺ എന്നിവർ സംസാരിച്ചു. ഓഫീസ് ഉദ്ഘാടനത്തിന്റെ ഭാഗമായി കാഞ്ഞാണി സെന്ററിൽ പ്രകടനവും നടന്നു. കല്യാണ ദിവസം പരീക്ഷയും വന്നതോടെ മണവാട്ടിയായി ചമച്ചൊരുക്കി കല്യാണപ്പെണ്ണിനെ വീട്ടുകാർ നേരെ യാത്രയച്ചത് പരീക്ഷാ ഹാളിലേക്ക്. കയ്പമംഗലം ചളിങ്ങാട് സ്വദേശി പുഴങ്കര ഇല്ലത്ത് ഷാനവാസ് ലൈല ദമ്പതികളുടെ മകൾ ഫൗസിയയാണ് ആഭരണങ്ങളും മേക്കപ്പുമൊക്കെയായി നവവധുവിന്റെ വേഷത്തിൽ അണിഞ്ഞൊരുങ്ങി പടിഞ്ഞാറേ വെമ്പല്ലൂർ അസ്മാബി കോളേജിലെ പരീക്ഷാ ഹാളിലേക്ക് പ്രവേശിച്ചത്. ഹാളിൽ 9:30 ഫൗസിയ എത്തിയപ്പോൾ ആശംസകളുമായി സഹപാഠികളും അധ്യാപകരും എത്തി. പരീക്ഷ നന്നായി എഴുതിയ സന്തോഷത്തോടെ 11:30 കാറിൽ നേരെ വിവാഹവേദിയിലേക്ക്. 12 മണിക്ക് വിവാഹവേദിയിൽ ടെൻഷൻ ഒട്ടുമില്ലാതെ ഫൗസിയ എത്തിയപ്പോൾ ബന്ധുക്കൾക്കും ആശ്വാസം. അസ്മാബി കോളേജിലെ ബി കോം 4 സെമിസ്റ്റർ
വിദ്യാർത്ഥിനിയായ ഫൗസിയയുടെയും കൈപ്പമംഗലം സ്വദേശിയായ നെബിലിന്റെയും വിവാഹം 6 മാസം മുൻപാണ് നിശ്ചയിച്ചുറപ്പിച്ചത്. പരീക്ഷാ തീയതിയിൽ സർവകലാശാല മാറ്റം വരുത്തിയപ്പോഴാണ് വിവാഹ ദിവസവും പരീക്ഷയും ഒരു ദിവസം തന്നെയായത്. ഏപ്രിലിൽ നടക്കേണ്ട പരീക്ഷയുടെ പുതുക്കിയ ടൈം ടേബിൾ 1 ആഴ്ച മുൻപാണ് പ്രസിദ്ധീകരിച്ചത്. എന്നാൽ പരീക്ഷ ഒഴിവാക്കേണ്ട എന്ന തീരുമാനത്തിൽ ബന്ധുക്കൾ എത്തുകയായിരുന്നു. KSKTU നാട്ടിക പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സാമൂഹ്യക്ഷേമ പെൻഷൻ സംരക്ഷണ സദസ്സ് സംഘടിപ്പിച്ചു. നാട്ടിക സെന്ററിൽ നടന്ന സംരക്ഷണ സദസ്സ് KSKTU ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം KH അക്ബർ ഉദ്ഘാടനം ചെയ്തു. നാട്ടിക പഞ്ചായത്ത് കമ്മിറ്റി ട്രഷറർ KR ദാസൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം KB ഹംസ, നാട്ടിക ഏരിയ ജോയിന്റ് സെക്രട്ടറി ശ്രീരാജ്, നാട്ടിക പഞ്ചായത്ത് കർഷക സംഘം സെക്രട്ടറി രജനി ബാബു, KK സന്തോഷ്, TV ശ്രീജിത്ത്, MB ഉണ്ണികൃഷ്ണൻ, റോഷ്നി, PV രാധാകൃഷ്ണൻ, ജൂബി പ്രദീപ് എന്നിവർ സംസാരിച്ചു. മതിലകം BRCയുടെ നേതൃത്വത്തിൽ ഹൈസ്കൂൾ അധ്യാപകർക്കായി അവധിക്കാല അധ്യാപക ശാക്തീകരണ പരിപാടി സംഘടിപ്പിച്ചു. മതിലകം സെയിന്റ് ജോസഫ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പരിപാടി മതിലകം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് ബഷീർ ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുമിത സുന്ദരൻ അധ്യക്ഷയായി. മതിലകം ബ്ലോക്ക് റിസോഴ്സ് സെന്റർ BPC, APCG മോൾ, ട്രെയിനർ TM റസിയ, പ്രിൻസിപ്പൽ AP ലാലി എന്നിവർ സംസാരിച്ചു. ഇരിങ്ങാലക്കുട വിദ്യാഭ്യാസ ജില്ലയ്ക്ക് കീഴിൽ വരുന്ന വിദ്യാലയങ്ങളിലെ മലയാളം അധ്യാപകരാണ് പരിശീലനത്തിൽ പങ്കെടുക്കുന്നത്. സമഗ്ര ശിക്ഷാ കേരളയുടെ ഭാഗമായി തളിക്കുളം BRCയുടെ നേതൃത്വത്തിൽ LP വിഭാഗം അധ്യാപകർക്കായുള്ള അധ്യാപക ശാക്തീകരണ പരിപാടി സംഘടിപ്പിച്ചു. ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പരിശീലന പരിപാടിയുടെ ഉദ്ഘാടനം തളിക്കുളം ബ്ലോക്ക് പ്രസിഡന്റ് KC പ്രസാദ് നിർവഹിച്ചു. വലപ്പാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് BR ജിത്ത് അധ്യക്ഷത വഹിച്ചു. വലപ്പാട് AEO CV സജീവ് മുഖ്യാതിഥിയായി. പ്രിൻസിപ്പൽ TRedhi, പ്രധാനാധ്യാപിക KC ജിഷ, ഡയറ്റ് ഫാക്കൽറ്റി PPrasi, തളിക്കുളം BRC BPC KV അമ്പിളി, BRC ട്രെയിനർ TV ചിത്രകുമാർ എന്നിവർ സംസാരിച്ചു. ഭാര്യയുമായി പിണങ്ങി കഴിഞ്ഞിരുന്ന മരുമകൻ ഭാര്യ വീട്ടിലെത്തി അമ്മായി അമ്മയെ കുത്തി പരിക്കേൽപ്പിച്ചു. അന്തിക്കാട് പടിയം വലിയ പറമ്പിൽ കുറുവങ്ങാട്ടിൽ രാജന്റെ ഭാര്യ ഓമനയ്ക്കാണ് കുത്തേറ്റത്. ഗുരുതരമായി പരിക്കേറ്റ ഇവരെ തൃശൂരിലെ എലൈറ്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവവുമായി ബന്ധപ്പെട്ട് ഇവരുടെ മരുമകൻ മണലൂർ സ്വദേശി ചിരുക്കണ്ടത്ത് നിതീഷിനെ അന്തിക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. കഴിഞ്ഞ 1 മാസത്തോളമായി ഭാര്യയുമായി പിണങ്ങി കഴിഞ്ഞിരുന്ന നിതീഷ് ഇന്നലെ ഭാര്യ ജോലി ചെയ്തിരുന്ന സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിലെത്തി ബഹളമുണ്ടാക്കിയിരുന്നു. രാത്രി 9:30 അന്തിക്കാടുള്ള ഭാര്യ വീട്ടിലെത്തി വീണ്ടും ബഹളമുണ്ടാക്കുകയും അമ്മായി അമ്മ ഓമനയെ കത്തി ഉപയോഗിച്ച് കുത്തി പരിക്കേൽപ്പിക്കുകയുമായിരുന്നു. മുഖത്ത് കുത്തേറ്റ ഇവരുടെ താടിയെല്ല് വരെ ആഴത്തിൽ മുറിവേറ്റിട്ടുണ്ട്. സംഭവം അറിഞ്ഞ് സ്ഥലത്തെത്തിയ അന്തിക്കാട് പോലീസാണ് ഇവരെ ആദ്യം കാഞ്ഞാണിയിലെ ആശുപത്രിയിലും പിന്നീട് തൃശൂർ എലൈറ്റ് ആശുപത്രിയിലും എത്തിച്ചത്. സംഭവത്തിന് ശേഷം രക്ഷപ്പെട്ട പ്രതിയെ മണലൂരിൽ നിന്ന് SHO PK ദാസ്, CPOമാരായ ബിജു, രാം കാർത്തിക്, ശ്രീകുട്ടൻ എന്നിവർ ചേർന്ന് അറസ്റ്റ് ചെയ്തു. പ്രതിക്കെതിരെ വീട്ടിൽ അതിക്രമിച്ചു കയറിയതിനും വധശ്രമത്തിനും കേസെടുത്തിട്ടുണ്ട്. ഇന്ന് അന്താരാഷ്ട്ര പ്രകാശ ദിനം. പ്രധാനമായും സമാധാനപൂർണമായ അന്തരീക്ഷത്തിലൂടെ വികസനം ഏതെല്ലാം വിധത്തിൽ പ്രോത്സാഹിപ്പിക്കണം എന്നതാണ് ഈ ദിനം കൊണ്ട് അർത്ഥമാക്കുന്നത്. 2015 അന്താരാഷ്ട്ര പ്രകാശ വർഷത്തെ തുടർന്നാണ് ദിനാചരണത്തിലുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. തുടർന്ന് 2017 യുനെസ്കോയുടെ ആഹ്വാന പ്രകാരം ദിനാചരണം നിലവിൽ വന്നു. ശാസ്ത്ര സാങ്കേതിക രംഗത്ത് സുസ്ഥിരവും സുതാര്യവുമായ മുന്നേറ്റങ്ങൾ കൊണ്ടുവരുന്നതിനും ഒപ്പം തന്നെ അവയ്ക്ക് ആവശ്യമായ നേതൃത്വം നൽകുക എന്നിവയാണ് പ്രധാനമായും ഈ ദിനം ലക്ഷ്യമിടുന്നത്. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നന്ദി, നമസ്കാരം.